റെഡിയാക്കി യാഗപീഠത്തിന് നിന്നപ്പോ എന്ത് സംഭവിച്ചു? അബ്രഹാം അങ്ങ് ഉറങ്ങിപ്പോയി. അബ്രഹാം എന്ത് പറ്റി? ഈ ആരാധനയിൽ ഇറക്കി ഉറങ്ങുന്നത് അന്നും ഉണ്ടായതാണ്. ഇവള് പേടിക്കുന്നത് ചിലപ്പോ നല്ല കൺവെൻഷൻ ഇടയ്ക്കകത്ത് ഉറങ്ങി വീഴുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അബ്രഹാമിന് പറ്റിയ സംഭവം തന്നെ പറ്റുന്നേ, യൂത്തിക്കോസിന് മാത്രം ഉണ്ടായ സംഭവമല്ല ഇത്. ഈ മുറിക്കാത്തതിനെ മുറിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഈ ഉറക്കം വരുന്നത്. മുറിക്കേണ്ടതിനെയൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ സ്വത്വം വന്നോണ്ടേ ഇരിക്കും, അന്യഭാഷ വന്നോണ്ടേ ഇരിക്കും, ആരേലിയ വന്നോണ്ടേ ഇരിക്കും, ചാത്ത വന്നോണ്ടേ ഇരിക്കും, അനക്കം വന്നോണ്ടേ ഇരിക്കും, ചലനം വന്നോണ്ടേ ഇരിക്കും, ഉണർവ് വന്നോണ്ടേ ഇരിക്കും. മുറിക്കാത്തതിനെ വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇത്ര നല്ലൊരു അന്തരീക്ഷമില്ല. പല ധ്യാന കേന്ദ്രത്തിൽ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേയിൽ 20% ഉറങ്ങിയിരിക്കും. ആദ്യമായിട്ട് ഉറങ്ങുന്ന ഒരു രാത്രിയാണ്. എന്തുകൊണ്ട്? അത്ര സമാധാനത്തിന്റെ അന്തരീക്ഷമാണ്. ദൈവസഭയിൽ അങ്ങനെ ഉറങ്ങാൻ ഒരു അവസരമുണ്ട്. അബ്രഹാമിന് അങ്ങനെ പറ്റി ഒരു നല്ല ഉറക്കം. പക്ഷെ ഉറങ്ങുമ്പോ ഒരു പ്രശ്നമുണ്ട്. അവിടെ ചില രാജ്യം പക്ഷികളുണ്ട്. വിശ്വാസത്തെ തകർക്കാൻ, ആരാധനയെ തകർക്കാൻ, ത്യാഗത്തെ പറിച്ചുകൊണ്ട് പോകാൻ, നിന്റെ ഉള്ളിൽ കിടക്കുന്ന വിത്തിനെ ഇല്ലാതാക്കാൻ, നീ സമർപ്പിക്കേണ്ടതുപോലെ സമർപ്പിക്കാതിരുന്നാൽ രാജ്യം പക്ഷി ഇറക്കി നീ വെച്ചിരിക്കുന്ന യാഗപീഠത്തെ അലങ്കോലമാക്കാൻ ഉടൻ തന്നെ അറ്റാക്ക് ഉണ്ടാവും. അപ്പൊ മുറിക്കേണ്ടതിനെ മുറിക്കണം, പ്രമാണത്തിനനുസരിച്ച് ആരാധിക്കണം, ഉറക്കം ഇല്ലാതിരിക്കണം, രാജ്യം പക്ഷി ഇറങ്ങണം. നമ്മുടെ ആരാധനയിൽ ഒന്ന് രാജ്യം പക്ഷി ഇറങ്ങാതിരിക്കാൻ ദൈവകൃപ തീരുമാനമാകട്ടെ. ഇറങ്ങുന്നില്ല എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെ അതിനെ അങ്ങ് മാറ്റണം. ഇന്നാളെ ഒരു അമ്മച്ചി എന്നെ വിളിച്ച ചോദിച്ച് ഡോക്ടറെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താ അമ്മച്ചി? എനിക്കറിയില്ല ഡോക്ടറെ, വചനം വായിക്കാനിരുന്ന അങ്ങ് ഉറക്കാം. അതിനു വേണ്ടിട്ട് പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നു ഫോണിൽ. ഞാൻ പറഞ്ഞു, അമ്മച്ചി അമ്മച്ചി എപ്പോഴെങ്കിലും പണ്ട് കാലത്ത് ഐസ്ക്രീമും പായസവും കുടിച്ച് ഉറങ്ങി വീണിട്ടുണ്ടോ? ഇല്ല. ഐസ്ക്രീമും പായസവും കുടിക്കും, എന്താ സന്തോഷം. ആരെങ്കിലും ഐസ്ക്രീമിന് ഇടയ്ക്ക് വീണിട്ട് മൂക്ക് ഐസ്ക്രീമായിട്ടും തലയിലോട്ട് പായസമായിട്ടൊക്കെ എഴുന്നിട്ട് വന്നിട്ടുണ്ടല്ലോ. പക്ഷെ ബൈബിളിന്റെ പുറത്ത് വീണ് ഉറങ്ങി ഒത്തിരി പേര്. ഈ റാഞ്ചം പക്ഷിയും ഉറക്കവും ആരാധനയുടെ മധ്യം നടക്കുന്നതിന്റെ കാര്യം, നിന്റെ ഉള്ളിൽ തീയില്ല, നീ മുറിഞ്ഞിട്ടില്ല, നീ കൊടുക്കേണ്ട പോലെ യാഗം കഴിച്ചിട്ടില്ല, എവിടെയോ ഒരു ചെറിയ സ്ലിപ്പിങ്ങിലാണ് നിൽക്കുന്നത്, പകുതി മുക്കാലും റെഡിയാണ്. ആ വെളിപ്പാടുണ്ട്, ദർശനമുണ്ട്, സംസാരമുണ്ട്, വിളിയുണ്ട്. പക്ഷെ യാഗപീഠത്തിന്റെ മുമ്പിൽ മുറിക്കാത്ത ചില സംഗതികളെ ഇന്ന് രാത്രി മുറിക്കുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. മാറ്റേണ്ടതിനെ മാറ്റുവാൻ, മുറിക്കേണ്ടതിനെ അടക്കുവാൻ, ചെയ്യേണ്ടത് പ്രമാണത്തിനനുസരിച്ച് ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലെങ്കിൽ രാജ്യം പക്ഷി ഇറങ്ങും, യാതൊരു സംശയവും ഇല്ല. Praise the Lord. Hallelujah. Amen. Make sure that we worship the living God according to the promises that God has said. Amen. We worship God according to the principles of the kingdom of God. Amen. We follow Him according to what He has set pattern. The tabernacle was built according to the pattern from above. ഉയരത്തിൽ നിന്ന് കിട്ടിയ പദ്ധതി പ്ലാനിൻ പ്രകാരമാണ് സമാഗമന കൂടാരം പണിതത്. എല്ലാ പദ്ധതിക്കും പ്ലാൻ ഒന്നേ ഉള്ളൂ, ലഭിക്കുന്ന സ്ഥലം ഒന്നേ ഉള്ളൂ, അത് ഉയരത്തിൽ നിന്നാണ്. 10 കൽപ്പനയും കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ ഒരു കൽപ്പന ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിക്കാൻ ലോകത്തിൽ ആർക്കും അനുവാദമില്ല. ഇന്ന് പലരും അമേരിക്കയിൽ കൽപ്പനകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആ കൽപ്പനകൾക്ക് ഒരിക്കലും മാറ്റമില്ല. ദൈവം എഴുതിയിരിക്കുന്ന കൽപ്പനകൾ എന്നും ഒരേപോലെ ആയിരിക്കും. അത് ഏത് ഗവൺമെന്റ് മാറ്റി എഴുതിയാലും അതിനൊരു മാറ്റം ഉണ്ടാകില്ല. ദൈവത്തിന്റെ കൽപ്പനകൾക്കും ദൈവത്തിന്റെ വചനത്തിനും അനുസരിച്ച് ജീവിപ്പാൻ ദൈവകൃപ തരുമാറാകട്ടെ. 12 മധ്യത്തിൽ വീണ ഒരു സംഗതിയാണ്. എന്താണ്? ഒരു പേടി. എവിടെയോ ഞാൻ തെറ്റിപ്പോയല്ലോ എന്നൊരു പേടി, എവിടെയോ ഗ്രിപ്പ് മാറിയല്ലോ എന്നൊരു പേടി, ഒരു ഡാർക്നെസ്, എ ടെറർ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഓൾട്ടർ, ഇൻ ഫ്രണ്ട് ഓഫ് ദി സാക്രിഫൈസ്, റൈറ്റ് ദേർ. Have you ever had this experience? Right in front of the altar, you are under terror because there's something missing. He realized that there is something missing. Or darkness, or bheediyum andhathamasum Abrahaminte mel vannu. Adutha vakyam. Appol avan Abrahaminodu ninde sandhathi sondamallathe. Angane oru sambhavam undayi kaniyal endu sambhavikkum ariyamo? Oru karakkam undaagum. There will be a turning in your life. വാക്തത്വത്തിനനുസരിച്ചല്ലാതെ, പ്രമാണത്തിനനുസരിച്ചല്ലാതെ, ജീവിതത്തിന്റെ വിളിക്കനുസരിച്ചിട്ടല്ലാതെ, ദൈവം പറയുന്നതിനനുസരിച്ചിട്ടല്ലാതെ നീ എന്തെങ്കിലും ചെയ്താൽ കുഴപ്പം വരാൻ പോകുന്ന നിന്റെ സന്തതിക്കാണ്. നിന്റെ സന്തതിക്ക് ഒരു കറക്കം ഉണ്ടാകും. നിനക്കൊരു കുഴപ്പം ഉണ്ടാവില്ല, നിന്റെ സന്തതിക്ക് ഒരു കറക്കം ഉണ്ടാകും.
നിന്റെ സന്തതിക്ക് ഒരു കറക്കം ഉണ്ടാവും. അടുത്ത വാക്യം, സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം ഒന്ന് ഓർത്തു നോക്കി. ഒരു ചെറിയൊരു വിഷയത്തിന്റെ പുറത്ത്, പക്ഷികളെ പിളർന്നില്ല എന്നൊരു വിഷയത്തിന്റെ പുറത്ത് സന്തതി കറങ്ങാൻ തുടങ്ങി. ഒരു വലിയ വിളിയോടെ, ഒരു വലിയ ദർശനത്തോടെ, ഒരു വലിയ പദ്ധതിയോടെ ഇറക്കിയ ശേഷം ദൈവം പറഞ്ഞത് പറഞ്ഞതുപോലെ പൂർണ്ണമായി ചെയ്യുവാൻ തീരുമാനിക്കാതിരുന്നപ്പോൾ ഒരു കറക്കം. The whole of his generation, the Israelites, wandered around because of one reason, that he made a mistake in the way he worshipped God, the way he sacrificed. Let us be very careful how our worship is. Let us be very careful how our sacrifice is. It has to be according to the principle of the Word of God. എന്നെ ആരാധിക്കുന്നവൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കും. സത്യത്തിലും ആത്മാവിലും ഉള്ള ആരാധന വെളിപ്പെടുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. അല്ലാത്ത എല്ലാ അന്യാരാധനയും മാറുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. There is only one worship. The worship is worshiping in truth and the spirit. നിന്റെ ആരാധന നേരെയായാൽ നിന്റെ സന്തതി നേരെയാകും. നിന്റെ ആരാധനയും യാഗവും നേരെയായാൽ നിന്റെ കുടുംബം നേരെയാകും. ആരാധന നേരെയാകുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. അവസാനമായപ്പോ ഇതൊക്കെ സംഭവിച്ചെങ്കിലും തീ ഇറങ്ങിയില്ലേ? ദൈവം അവനെ മാനിച്ചു. രാത്രി ആയപ്പോഴെങ്കിലും മാനിച്ച ദൈവ സ്നേഹത്തിനായാലും ദൈവത്തെ സ്തുതിക്കുന്നു. ഏലിയാവിന്റെ ദൈവം പ്രാർത്ഥിച്ച ഉടനെ തീ ഇറക്കിയപ്പോൾ പ്രമാണപ്രകാരം യാഗപീഠം പണിത് വെള്ളം ഒഴിച്ച് യാഗവസ്തുവിനെ അതിനെ പുറത്തു വെച്ചപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ തീ ഇറങ്ങി. ഇത് വളരെ വൈകിയാണ് തീ ഇറങ്ങിയത്. വൈകി തീ ഇറങ്ങുമ്പോൾ അതും ഒരു ചെറിയ ടോർച്ച് ലൈറ്റ് പോലെ തീ പോയത്. നിങ്ങൾ പോയി വായിച്ചാൽ മതി രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എങ്ങനെയാ ഏലിയാവിന്റെ ദൈവം തീ ഇറക്കിയത്. അത് പറഞ്ഞെല്ലാം കത്തിച്ചു. ഇത് രാത്രി ഏത് ടൈപ്പ് തീയാ വേണ്ടിയത്? ഒരു മാസ്റ്റിക് പോലെ ഒരു ചെറിയ ഒരു മുറി അന്യഭാഷ, ഒരു ചെറിയ കുലുക്കോ, ഒരു എന്തൊക്കെ ഒരു ചെറിയ തീയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ തീയുടെ പുറത്താണ് പോകാൻ താല്പര്യം. അതോ ഭയങ്കരമായി നിനക്ക് പിടിച്ചടക്കിക്കാൻ വയ്യാത്ത നിന്റെ ശരീരത്തെ, നിന്റെ മനസ്സിനെ, നിന്റെ ജീവത്തെ, നിന്റെ കുടുംബത്തെ കുലുക്കുന്ന ഒരു തീ. You know, these are the days of Elijah. We want fire from above, nothing less than a fire, powerful ministry, a fire that burns the altar. ആ യാഗപീഠത്തെ മുഴുവൻ ദഹിപ്പിച്ച് അതിന്റെ ചുറ്റുമുള്ള വെള്ളത്തെ മുഴുവൻ വർജിക്കുന്ന ഒരു അദൃശ്യനായ ദൈവത്തിന്റെ ദിവ്യമായ ഇന്ന് രാത്രി ചലിക്കുവാൻ ദൈവം കൃപതരുമാറാകട്ടെ. സാധാരണ ആരാധനയല്ല. ഐ ഡോണ്ട് കെയർ വിച്ച് ചർച്ച് യു ഗോ, ബട്ട് ഐ വാണ്ട് യു ടു വർഷിപ്പ് ദ ലോർഡ് ആൻഡ് ഗിവ് I want you to worship the Lord with fire. ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കുവാൻ ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. ഏലിയാവിന്റെ ദൈവം തീ കൊണ്ട കൊടുത്തത് ഇങ്ങനെയാണ്, സെക്കൻഡ് കൊണ്ടാണ്. പ്രാർത്ഥനയ്ക്ക് എപ്പോഴെങ്കിലും ഉത്തരം കിട്ടിയാൽ പോരാ, കിട്ടേണ്ട നിമിഷം തന്നെ കിട്ടുവാൻ ദൈവശ്രമ തരുമാറാകട്ടെ. നീ ചിന്തിക്കുന്ന നിമിഷം നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ തേവാൻ കഴിയുന്ന എന്റെ ദൈവം ജീവിക്കുന്നു. എന്റെ ദൈവം വലിയ ദൈവം. എന്റെ ദൈവം വാക്തങ്ങളെ പറഞ്ഞാൽ മാറാത്ത ദൈവമാണ്. എന്റെ ദൈവം വാക്തത്വങ്ങളുടെ ദൈവമാണ്. Isaiah 51:2 യെശയ്യാ 51:2 ഈ വാക്യം എനിക്ക് കഴിഞ്ഞ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് ദൈവം തന്ന ഈ വാക്യം വെച്ചൊരു പ്രസംഗം ഉണ്ടാക്കി വെച്ച് ആ പ്രസംഗത്തിൽ നിന്ന് പ്രസംഗിക്കാനാ വന്നത്. അതിനടിയിൽപ്പെടും, ചിലപ്പോ നാളെ പറഞ്ഞിരിക്കും, അല്ലെ ചിലപ്പോ ചില മാസങ്ങൾക്കും കഴിഞ്ഞിട്ട് വരും. പക്ഷെ ആ വാക്യത്തിൽ നിന്ന് വായിച്ചു വായിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞ പ്രസംഗത്തിലെത്തിയത്. ദൈവം അബ്രഹാമിനെ ഏകനായി വിളിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അറിയാമായിരുന്നു, ഒറ്റക്കെട്ടായിട്ടല്ല, ഒരു വലിയ കൂട്ടായ്മയായിട്ടല്ല, ഒരു 10-200 പേരായിട്ടല്ല, ഒറ്റയ്ക്ക് തന്നെ വിളിക്കുന്നു അറിയായിരുന്നു. ദൈവത്തിന് അറിയില്ല ഞാൻ ഒറ്റയ്ക്കാൻ, എന്റെ കൂടെ ആരുമില്ല എന്ന്. സഹ മിനിസ്റ്റേഴ്സ് ഒന്നുമില്ല, കൂടെ പാടാനില്ല, ഡ്രമ്മടിക്കാനില്ല, നിൽക്കാൻ ആരുമില്ല, ഞാൻ തന്നെയാണെന്ന് അറിയില്ല. അബ്രഹാമിന് വേണമെങ്കിൽ 100 ചോദ്യം ചോദിക്കാം. പക്ഷെ വ്യക്തമായിട്ട് പ്രവാചകൻ പറയുന്നു, വിളിച്ചപ്പോ എങ്ങനെയാണ്? ഏകനായി വിളിച്ചു. ഇന്ന് രാത്രി ഏകനായി ദൈവം വിളിക്കുന്നു.
Are you ready to come out alone? Not as a group, not as a big army, alone. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഈ ദൈവത്തിന്റെ പിന്നാലെ ആരുമില്ലെങ്കിലും കർത്താവേ ഞാനിതാ അടിയനിതാ അടിയനിതാ എനിക്കൊരു ക്രൗഡ് ആവശ്യമില്ല, എനിക്കൊരു കയ്യടി ആവശ്യമില്ല, എന്റെ കരം പിടിക്കാൻ എനിക്ക് 10 നാട്ടുകാരും വീട്ടുകാരും ആവശ്യമില്ല. എനിക്ക് ആവശ്യമായിരിക്കുന്ന ഒരു വിളിയാണ്. അബ്രഹാമിനെ ദൈവം ഏകനായി വിളിച്ചു. ഇനി എന്തെങ്കിലും ഒരു കാലത്ത് ഞാൻ ആ വിഷയത്തിന്റെ മുമ്പിൽ സംസാരിക്കാൻ കൊതിക്കുന്നു. ഞാൻ മുമ്പോട്ട് പോകട്ടെ. പുറപ്പാട് പുസ്തകം 12:23-25. ഈ ഇത് മറ്റേ വിഷയത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ ചേർത്ത് വായിക്കട്ടെ. Exodus 12:23-25. ദൈവം അബ്രഹാമിനെ വിളിച്ച ശേഷം അബ്രഹാമിന്റെ സന്തതിയായ ഇസ്രായേലിനെ മിസ്രയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അബ്രഹാമിനെ വിളിച്ച ദിവസം തന്നെ ഈ ഒരു പരിപാടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേര് പാസ് ഓവർ എന്നാണ്. ഒരു കുഞ്ഞാടിനെ നിങ്ങൾ അറക്കണം, നിങ്ങൾ അപ്പം കഴിക്കണം, ഭക്ഷണം കഴിക്കുമ്പോ ചെരുപ്പും ഷൂസോ വടിയും പിടിച്ചോണ്ട് വേണം ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ ഒരു പുറപ്പാട് നിങ്ങൾക്കുണ്ട്. റിലാക്സ്ഡ് ആയിട്ട് കയ്യിലും ടീഷർട്ട് വിട്ട് ഈ മീൻ കഴിക്കരുത്. കഴിച്ച ഉടനെ റെഡിയായിരിക്കണം. ഇന്ന് പാസ്റ്റർ പറഞ്ഞു, ഡോക്ടറെ ഞാനൊന്ന് വിളിക്കും, വരുമ്പം എല്ലാം റെഡിയായിരിക്കണം. ഡോക്ടറെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം വരുന്നത്, ഞാൻ വന്ന ശേഷം റെഡിയാകണം. ഞാനെല്ലാം റെഡിയാണ്. ഒരു മിനിറ്റ് താമസിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഡിലേ ആവുമല്ലോ. ആ ഊണിന് പുറപ്പാടിന്റെ അന്നുള്ള ഊണിന് ഒരു പ്രത്യേകതയുണ്ട്. പാസ് ഓവറിന്റെ ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവര് ഷൂസും ബെൽറ്റും ഒക്കെ, സമയം ഇല്ലാത്തോണ്ട് നിങ്ങൾ അങ്ങ് വായിച്ചാൽ മതി, ഷൂസും ബെൽറ്റും ഒക്കെ ഇട്ട് വടിയും റെഡിയാക്കിയിട്ടാണ് തിന്നുന്നത്. അവർക്കറിയാം ഒരു പുറപ്പാടുണ്ട്, ഒരു പുറപ്പാടിന്റെ സമയത്താണ്, ഒരു പുറപ്പാടിന്റെ കാലഘട്ടത്തിലാണ്, ഒരു പുറപ്പാടിന്റെ നിമിഷത്തിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് അടിക്കുന്ന ആരാധനയും ഈ സമയത്തുള്ള സ്തോത്രവും ഈ സമയത്തുള്ള ഭക്ഷണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് തിടുക്കത്തിലാണ്. It is in a hurry. We have no time to waste. The Passover lamb has been slain. The second coming of Christ is very near. You and I have no time left. We need to hurry up. അടുത്ത വാക്യം വായിച്ചോ. 23:24. അതാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. നമ്മെ രക്ഷിക്കുവാൻ യേശു കാൽവറിയിൽ മരിച്ചു. The Lamb of God. അവനിലൂടെ നമുക്ക് രക്ഷയുണ്ട്. Hallelujah. And if you obey God's word, you will be in the land of milk and honey. ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മെ തേനും പാലും തേനും ഒഴുകുന്ന ദേശത്ത് ആക്കും. 2 Petros 1:4. 2 Petros 1:4. ദൈവം നമുക്ക് വാഗ്ദത്തമായി തന്നിരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാൽ, വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഹോംവർക്കാണ്. അവയാൽ അടുത്ത വാക്യം വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. God has given us promises, very precious promises, very very precious promises. എന്തിനാണ്? Why God has given you the promises? There is a reason. ഈ വാഗ്ദത്തം എന്തിനാ തന്നിരിക്കുന്നത്? അടുത്ത വാക്യം ഇവയാൽ നിങ്ങൾ ലോകത്തിൽ നാശം വരുന്നതിന്റെ കാര്യം മുഴുവൻ. Why is danger is happening? Because you are having escaped from the corruption that is there by the lust of the world. If you are lusting after the world, you are going to get corrupted. You are going to be lost. You are not going to have the divine nature. God has given you the promises to get out of the lust of the world. ഇവയാൽ 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 ലോകത്തിന്റെ മോഹങ്ങളെ വിട്ട് വിട്ട്. അടുത്ത എന്താണ്? ദിവ്യ സ്വഭാവത്തിന് വാഗ്ദത്തങ്ങൾ ദൈവം തന്നിരിക്കുന്നത് ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളാകാനാണ്. Why has God given us so many promises? To make us partakers of the divine nature. യാക്കോബിന്റെ ലേഖനം 1:12. ദൈവം വാഗ്ദത്തം എന്തിനാ നമുക്ക് തന്നിരിക്കുന്നത്? ഒരു കാര്യം കൂടെ നോക്കാം. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും.
യേശുവിനെ തിരഞ്ഞെടുത്ത് മുമ്പോട്ട് ഓടുന്നവർക്ക് ദൈവം വെച്ചിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുവാൻ. ഒന്ന് യോഹന്നാൻ 2:25 1 John 2:25. നിത്യജീവൻ എന്ന വാഗ്ദത്തം, a promise which is eternal life. Let me tell you this evening before I close, there are lots of promises that are waiting for you to make you a man of God, a child of God, for the inheritance of the kingdom of God, for the crown of life, for eternity. There are many waiting. In 2 Corinthians 1:20 says, ദൈവത്തിന്റെ വാഗ്ദത്തം എത്രയുണ്ടെങ്കിലും, all the promises are yes and amen. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവ എന്താണ്? Yes, yes, yes. So tonight there is no. You are going to go back with an yes. Yeah, right. I'm getting it. No. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവയൊക്കെ എന്താണ്? ഉവ്വ. മലയാളത്തിൽ എനിക്ക് ഭയങ്കര എളുപ്പം മനസ്സിലാക്കാൻ. അവയൊക്കെ ഉവ്വെന്നും പിന്നെന്താണ് അടുത്ത വാക്യം വായിച്ച്? അതുകൊണ്ട് തന്നെ. നാട്ടിലുള്ള പഴയ അപ്പച്ചന്മാർ ഇവിടെ ഉണ്ടെങ്കിൽ ആമേൻ എന്ന് പറഞ്ഞൊരു ടീം അന്നുണ്ടായിരുന്നു. ആമേന്മാരെ അറിയാവുന്ന ആരൊക്കെ ഉണ്ടോ? ആമേൻ പണ്ട് നാട്ടിൽ ആമേൻ കൈയൊന്ന് പൊക്കിയ ഏതെങ്കിലും ഒരു അപ്പച്ചൻ, എനിക്കറിയാം അപ്പച്ചന്മാർക്ക് അറിഞ്ഞോളൂ, പൊക്കിയ അപ്പച്ചനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആമേൻ എന്ന് പറയുന്ന ആൾ എന്താ? എവിടെ നിന്നുള്ള ആളാ? ഹൂസ് ആമേൻ? കോടതിയിൽ നിന്ന് നിയമം റെഡിയാക്കാൻ വിടുന്ന ഒരാളുടെ പേരാണ് ആമേൻ. സ്വർഗത്തിന്റെ കോടതിയിൽ നിന്ന് ഭൂമിയിൽ നിയമം റെഡിയാക്കാൻ വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ ആമേന്മാരാണ് നമ്മള്. ഇന്ന് രാത്രി ഞാൻ ആമേൻ പറയുന്ന എല്ലാത്തിന്റെ മേലും സ്വർഗം മുദ്രയിട്ട് വാക്തത്വങ്ങളെ നിവർത്തിക്കുന്ന രാത്രിയാക്കിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. All the promises in heaven are yes and amen. And when I say amen, I declare it in the name of Jesus. And it will happen in this town of Austin. I believe that. I know. ഞാൻ സ്വർഗത്തിന്റെ ആമേനാണ്. എത്ര പേര് റെഡിയാണ് സ്വർഗത്തിന്റെ ആമേനായിട്ട് ഇറങ്ങി പോകാൻ? വാക്സത്വങ്ങളെ ഏറ്റെടുക്കാം. നമുക്ക് തലകളെ വണക്കാം. വലിയൊരു തലകളെ വണക്കുകയാണ്. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട വചനം ദൈവം നമുക്ക് തന്നു. ദൈവമേ, അങ്ങയുടെ വാക്സത്വങ്ങൾ എന്റെ ജീവിതത്തിൽ നിവർത്തിക്കേണ്ടതിന്, Lord, let your promises be fulfilled in my life. I want to partake in the divine nature. I want to receive everything. I know everything is yes and amen. And I'm a mess up. I know everything is broken. I've lost everything. But I want to live for you. Lord, touch my heart and transform me. And today be a day of miracle when I receive all the promises. How many of you are ready tonight to receive that? സ്വന്തമായിട്ട് ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നേടിയെടുക്കാൻ റെഡി ആയിട്ട് ഇന്ന് തൊട്ട് കർത്താവെ ഞാൻ അങ്ങേക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്നു. അബ്രഹാമിനെ പോലെ ഒന്നും നോക്കാതെ ഏകനായി ഈ ദേശത്ത് അനേക ജീവിതങ്ങളെ നേടിയെടുക്കുവാൻ തീരുമാനിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്കറിയാം നിങ്ങൾ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടവരാണ്. ഐ നോ മെനി ഓഫ് യു ആർ ബോൺ അഗെയിൻ. ഐ നോ മെനി ഓഫ് യു ആർ ബാപ്റ്റൈസ്ഡ്. ഐ നോ മെനി ഓഫ് യു ആർ ഫോളോയിങ് ക്രൈസ്റ്റ്. ബട്ട് ഐ വാണ്ട് ടു റീഡെഡിക്കേറ്റ് യു, ടു റീഡെഡിക്കേറ്റ് യുവർ ലൈഫ്. I want you to commit your life to be led by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന, അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ജീവിതത്തിനായി ഇന്ന് രാത്രി വീണ്ടും പ്രതിഷ്ഠിക്കാം. ഒരു പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലത് കിടക്കും. If you request and require a prayer, I thank God for all the hands that are going up. We will pray for you. All those who require a prayer, just lift your right hand. I'm going to pray for you. It doesn't matter what denomination or what group and where you are, but God is going to bless you. God is going to bless you tonight. Tonight is the night of miracles. The promises are going to be fulfilled. I thank God for all those who have lifted your hands. I want you to stand up with me for a minute. Just a minute. We are going to pray for you. I want the servants of God to turn around and put their hands towards these people and bless them for a minute with me. എന്റെ കൂടെ ചേർന്ന ദൈവദാസന്മാർ ഇവരെയൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമോ? ഇന്ന് രാത്രി മടങ്ങി പോകുമ്പോൾ അബ്രഹാമിനെ പോലെ ഒരു വലിയ വാഗ്ദത്തത്തിന്റെ നിവൃത്തി കാണുവാൻ, അബ്രഹാമിനെ പോലെ സന്തോഷത്തോടെ സംശയിക്കാതെ വിശ്വാസത്തോടെ കടന്നു പോകുവാൻ ദൈവകൃപയുള്ളവരാകട്ടെ. സർവശക്തനെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്ന മനോഹര സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കേൾപ്പിച്ച മാറ്റമില്ലാത്ത വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എന്റെ മക്കൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പ്രതിഷ്ഠിച്ച് കരമികൾക്ക് ഈ നിന്റെ മക്കളെ യേശുവിന്റെ നാമത്തെ അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.
let them be a blessing. Ivar anugraha vishayamai thirappe. Ivarilulla chala jeevithangal anugraham praapikkuvaan. Unarvu praapikkuvaan, thejas praapikkuvaan, shakti praapikkuvaan, abhishekam praapikkuvaan. Swargathile appachayavare shaktiyodu viyogikkuvaan prarthikkunnu. Tanda nalla kootayile kaaryangal nadikkunnu. Thalkaalikamayi njangal piriyunnu. Angade saanithyam njangal koodi irundaal. സകലമാനവും മഹത്വവും അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഇരിക്കാം. ഇത്രയും സമയം ശ്രദ്ധയോടെ തിരുവാലം കേട്ട എല്ലാവരെയും ദൈവം സമർത്ഥിയായി അനുഗ്രഹിക്കട്ടെ. സമയമാണ് നമ്മുടെ 10 മണിവരെയുള്ള സമയമാണ് ഇവിടെ നമുക്ക് അലോ ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ പിരിയാം. Pastor Sam Gutti will come forward and pray, and after that Pastor M. Abraham will say the benediction. ഇന്നലകളിൽ തലമുറ തലമുറകളായി അനുഗ്രഹിച്ച ദൈവം ഈ പട്ടണത്തിനും അവിടുത്തെ വാക്യത്തിന്റെ നിവൃത്തി ചെയ്തെടുക്കേണ്ടതിന് അങ്ങയുടെ ഇഷ്ടത്താൽ നടക്കപ്പെടുന്ന ഈ പ്രത്യേക യോഗത്തിൽ ഇന്നു രാത്രി ഞങ്ങളോട് സംസാരിപ്പാൻ അങ്ങക്ക് ഇഷ്ടം തോന്നിയല്ലോ. അവിടുത്തെ എല്ലാ പ്രവൃത്തികൾക്കായി നന്ദിയോട് സ്തോത്രം. ഒന്നുമില്ലായ്മയെന്ന് സകലത്തെയും ഉളവാക്കുവാൻ കഴിയുന്ന ദൈവം കർത്താവെ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് അവന്റെ തലമുറകളെ അനുഗ്രഹിച്ച് ലോകത്തിൽ ശ്രേഷ്ഠ ജാതിയാക്കി ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഉന്നതമായ പദ്ധതികൾ ചെയ്ത് കാലാകാലങ്ങളിൽ അവിടുത്തെ പ്രവൃത്തിയെ വെളിപ്പെടുത്തിയ ദൈവം ഈ പട്ടണത്തിൽ ഇന്ദ്രാത്രി ദൈവം കേട്ടതിന്റെ മക്കളുടെ ജീവിതത്തിൽ ദൂരവ്യാപകമായ റിസൾട്ട് ഉണ്ടാകത്തക്ക നിലകളിൽ അത്ഭുതകരമായ വിടുതന്റെ പ്രവൃത്തിയെ ചെയ്യുന്ന അവിടുത്തെ ശ്രേഷ്ഠകരമായ വഴികൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വലിയൊരു ദാസനെ ശക്തിയോടെ ഇന്ദ്രാത്രി ഉപയോഗിച്ചല്ലോ. തുടർന്ന് ഇവിടെ നടക്കുന്ന മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാക്കണമേ, സഭയായി അനുഗ്രഹിക്കണമേ. ഇവിടെ ശുശ്രൂഷിതാവിന്റെ ദാസൻ പാസ്റ്റർ ജെയിംസിനായി കുടുംബത്തിനായി സ്തോത്രം. എല്ലാത്തിന്റെ മക്കളുടെ മേൽ കൃപ നൽകി സഹായിക്കണം. ഇത്രത്തോളം അനുഗ്രഹിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വീണ്ടും ഞങ്ങൾ നന്ദി പറയുന്നു. സകല മഹത്വവും കർത്താവിന്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന വിശുദ്ധാത്മാവിന്റെ സഹവാസവും സംബന്ധവും നമ്മളെല്ലാവരോടുകൂടെയും വിശേഷാൽ ഇന്ന് ശ്രേഷ്ഠകരമായ ശുശ്രൂഷ നിവർത്തിച്ച കർത്താവിദാസനോടു കൂടെയും ഇന്നുണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയ നന്ദിക്കുന്ന ഒരു സ്തോത്രം. ആമേൻ. കർത്താവായ യേശുവേ, താങ്ക് യു സോ മച്ച്. നാളെ നമ്മുടെ മീറ്റിംഗ് അല്പം നേരത്തെ ആരംഭിക്കും. 6 o'clock തന്നെ പ്രാർത്ഥിച്ച് ആരംഭിക്കും. അല്പസമയം കൂടെ ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ആയിട്ടുള്ള സമയം ഉള്ളത് വേണ്ടത് കൊണ്ട് നാളെ 6 o'clock വിൽ സ്റ്റാർട്ട് അവർ മീറ്റിംഗ്. ടുമോറോ ഈവനിങ് അറ്റ് 6 പ്ലീസ് കം ലിറ്റിൽ ഏർലി സോ ലെറ്റ്സ് വിൽ ഹാവ് എനഫ് ടൈം ഫോർ ദ സെർവന്റ് ഓഫ് ദ ലോർഡ്. വിൽ ഹാവ് എനഫ് ടൈം ഫോർ ഫോർ ദ മെസ്സേജസ്. സോ പ്ലീസ് കം ലിറ്റിൽ ഏർലി. വിൽ സ്റ്റാർട്ട് ദ ടുമോറോസ് ഈവനിങ് ടുമോറോ ഈവനിങ് മീറ്റിംഗ് അറ്റ് 6 പ്ലീസ് കം ആൻഡ് ബി ബ്ലെസ്ഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇവിടെ ഞാൻ താമസിക്കുന്നത് അവിടെ അവിടെ See, God has a plan in your life. See, that's how I'm back. Thank you. It's so fast. I was like, amazing how God blessed me. Thank you. I'm so happy. Thank you. I promise this out for you. Today's message is for you. Exactly.